മംഗലഡാം ആയക്കെട്ട് പ്രദേശത്തെ കർഷകരെ പങ്കെടുപ്പിച്ച ആലോചന യോഗം ചേർന്നു. മംഗലഡാമിൽ നിന്ന് ജലസേചനം നടത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനായിരുന്നു യോഗം ചേർന്നത്. ഒന്നാം വിളനിൽ കൃഷി ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ പ്രൊജക്ട് അഡ്വൈസറി കമ്മിറ്റി വിളിച്ചുകൂട്ടിയത്. മംഗലം ജലസേചന പദ്ധതിക്ക് കീഴിൽ വരുന്ന പാടശേഖര സമിതി ഭാരവാഹികളും കൃഷി വകുപ്പും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ കനാൽ കമ്മിറ്റി. ഇതിൽ നിന്ന് നമ്മൾ പ്രൊജക്ട് അഡ്വൈസറി കമ്മിറ്റിയിലേക്കുള്ള 6 അംഗങ്ങളെ തെരഞ്ഞെടുത്തു. 3 ഇടതുകരയിൽ നിന്നും 3 വലതുകരയിൽ നിന്നും. അതുകൂടാതെ അടുത്ത ഒന്നാം വിള രണ്ടാം വിള കൃഷിയുടെ കാലണ്ടർ കൂടെ നമ്മൾ ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നിലവിൽ കാടാക്കനാലുകളുടെ പ്രവർത്തനം സുഗമമാണോ എന്നും വാലറ്റ് പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണോ എന്നും പരിശോധന നടത്താനും പാടശേഖര സമിതിയുമായി കൂടിയാലോചിച്ചു. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് ചെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്ത് അവിടുത്തെ ആളെ ശരിയാക്കി പോയിട്ടാണ്. പക്ഷെ ശരിയാക്കിയത് ഒരു താൽക്കാലിക ശരിയാക്കലും മാത്രമാണ്, താൽക്കാലികമായിട്ട് സാനിറ്റൈസ് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് അടിയന്തരമായിട്ട് റിപ്പയർ ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന മുഴുവൻ പഞ്ചായത്തിലെയും കുടിവെള്ളത്തിന്റെ കൃഷികളെ വെള്ളം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതൊന്ന് അടിയന്തരമായിട്ട് പരിഹരിക്കണമെന്നാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പോൾ ആ ഒരു ഏരിയയിൽ ഇപ്പോൾ JCB വെച്ചിട്ട് നമുക്ക് കനാൽ വൃത്തിയാക്കുന്നത് കണ്ടു രണ്ട് ദിവസം മുമ്പ്. ഈ കനാൽ വൃത്തിയാക്കിയത് മുഴുവൻ ഈ കനാലിൽ നിന്ന് കോരെടുക്കുന്ന ഈ ചപ്പും ചവറും മണ്ണും ഒക്കെ കൂടിയിട്ട് നേരെ മുകളിൽ കയറ്റിയിട്ടിരിക്കുക. അടുത്ത മഴ പെയ്താൽ ഇത് മുഴുവൻ വീണ്ടും കനാലിലേക്ക് ഇറങ്ങും. ഇത് വീണ്ടും കനാലിലേക്ക് ഇറങ്ങിയാൽ ഈ പറയുന്ന സോയിസുകളും മുഴുവൻ അടഞ്ഞു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിലെ വേസ്റ്റ്, ഈ കനാലിലെ വേസ്റ്റ് നിങ്ങൾ അങ്ങനെ മുകളിൽ കയറ്റിയിട്ട് അതിൽ മണ്ണ് മുകളിൽ കയറ്റിയിട്ട് ആ ചപ്പ് ചവറും മുഴുവൻ വീണ്ടും റോട്ടിൽ ഇതിലേക്ക് ഇറങ്ങി ഈ സോയിസുകളൊന്നും അടയാണ്. ഇപ്പം ഞങ്ങളിവിടെ അവരൊക്കെ അവർ പറഞ്ഞ സോയിസുമാർ തന്നെ ഞങ്ങളുടെ കല്ലാനക്കരയും ഒടുക്കൂരുള്ള സോയിസുകളൊക്കെ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ റിപ്പയർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണം ആണ് പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ വെള്ളമൊക്കെ നമുക്ക് സമയങ്ങളിൽ കിട്ടാനൊക്കെ വലിയ പ്രയാസം കഴിഞ്ഞ കുറേ കാര്യങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വെള്ളം കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം. കൃഷി ഓഫീസർമാരായ വരുൺ, ആരതി കൃഷ്ണ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ TV സിന്ധു, LSP വർഗീസ് എന്നിവർ സംസാരിച്ചു.